പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫാദർ ബിജു ഫ്രാൻസിസ് മുരിങ്ങാശ്ശേരി. 10th class കഴിഞ്ഞതിന് ശേഷം ഒരു മിഷണറി കോൺഗ്രിഗേഷനിൽ ചേർന്ന് വൈദികനായി. വളരെ സന്തോഷമുണ്ട്, ഒത്തിരിയേറെ അഭിമാനിക്കുന്നു. അതിലേറെ ദൈവാനുഗ്രഹമുള്ള ഒരു വൈദികനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഫിലിപ്പീൻസിൽ നിന്നാണ് ഞാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ PhD ചെയ്ത്, ഇന്ന് മാണ്ഡ്യ മിഷനിൽ അല്ലെങ്കിൽ മാണ്ഡ്യ രൂപതയിൽ ഒരു മിഷൻ സ്റ്റേഷനിൽ വളരെ സന്തോഷത്തോടു കൂടി സേവനം ചെയ്തു വരികയാണ്. ആ മിഷൻ സ്റ്റേഷൻ്റെ പേര് ആശാ സദൻ എന്നാണ്. അതിൻ്റെ അർത്ഥം എബോർഡ് ഓഫ് ഹോപ്പ് എന്നുള്ളതാണ്. എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുന്ന ഒരു ഭവനമായിട്ടാണ് അതിനെ അവിടെ നാം കാണുന്നത്. ആശാ സദൻ എന്ന് പറയുന്ന ഈ ഭവനം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ അവിടെ നാം പരിശീലിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 160 മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസും ഓട്ടിസവും സെറിബ്രൽ പാൾസിയൊക്കെ ഉള്ള കുട്ടികൾ അവിടെയുണ്ട്. 45 സ്റ്റാഫുണ്ട്. അതോടൊപ്പം തന്നെ 3 MSMI സിസ്റ്റേഴ്സ് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇപ്പോൾ ആ മിഷൻ ഏറ്റെടുത്ത് അവിടെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവിടെ അപ്പോയിൻമെൻ്റ് കിട്ടിയപ്പോൾ ഒരുപക്ഷെ എനിക്കൊരല്പം വിഷമമുണ്ടായിരുന്നു. കാരണം PhD എല്ലാം കഴിഞ്ഞ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ PhD ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഇതുപോലത്തെ ഒരു മിഷനാണല്ലോ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നോർത്തപ്പോൾ ഒരു അല്പം വിഷമമുണ്ടെങ്കിലും ഇന്ന് 100% വളരെ സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് വേണ്ടി അവിടെ ഞാൻ സേവനമനുഷ്ഠിക്കുകയാണ്. കാരണം ഈ മക്കളോടൊപ്പം ആയിരുന്നുകൊണ്ട് ഒത്തിരിയേറെ സംതൃപ്തി, ഒത്തിരിയേറെ സന്തോഷം ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ നൽകിയിട്ടുണ്ട്. ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഈ മിഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് എന്നിലൂടെ അനേകം മക്കൾക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് എന്നൊരു ഇൻസ്ട്രുമെൻ്റാക്കി ഇപ്പോൾ അവിടെ മാറ്റിയിരിക്കുകയാണ്. അവിടെ വരുന്ന കുട്ടികളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ പാവപ്പെട്ട വീടുകളിൽ നിന്നും വരുന്ന കുട്ടികളാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ കൂലി വേലയ്ക്ക് പോയി ജീവിക്കുന്നവർ. ചില വീടുകളിൽ 2-3 പിള്ളേരുണ്ട്, 2-3 കുട്ടികൾ അല്ലെങ്കിൽ മക്കൾ. ആ 3 മക്കളും ഇതുപോലത്തെ ഡിസീസുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെയൊക്കെ വിഷമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനുമായിട്ട് ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ എൻ്റെ സമ്പത്തോ ഇതൊന്നുമല്ല എന്നെ ഞാനാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അവർക്ക് വേണ്ട ഇതെല്ലാം ചെയ്തു കൊടുക്കുവാനായിട്ട് എനിക്ക് പ്രത്യേക അനുഗ്രഹം ദൈവം തന്നിരിക്കുകയാണ്. ഈ സ്കൂളിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന വേറെ 2 ഭവനങ്ങൾ കൂടി ഞങ്ങൾക്കുണ്ട്. അതിലെ ഒരു ഭവനത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ദീപ്തി നിവാസ് എന്നാണ്. അവിടെ വൊക്കേഷണൽ ട്രെയിനിങ്ങാണ് നടക്കുന്നത്. ആശാ സദനിൽ 17 വരെ കുട്ടികൾ അവിടെ പഠിച്ചതിന് ശേഷം ഒരുമാതിരി കഴിവുള്ള കുട്ടികളെ നമ്മൾ ദീപ്തി നിവാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ വൊക്കേഷണൽ ട്രെയിനിങ്സിനായിട്ട് അവരെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. പല രീതിയിലുള്ള ട്രെയിനിങ്സ് അവർക്ക് കൊടുക്കുന്നു. അതിനുശേഷം പറ്റുന്നവരെ എല്ലാവരെയും നമ്മൾ ഓരോരോ ജോലിക്കായിട്ട് പല സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അവർ സെൽഫ് സഫീഷ്യൻ്റായിട്ട് മാറുന്ന ഒരു യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ഉണ്ട്. അതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. മറ്റൊരു ഭവനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പ്രീതി നിലയ കൊപ്പയാണ്. കൊപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ഡ്യക്കടുത്തുള്ളൊരു സ്ഥലമാണ്. അതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. അവിടെ 50 കുട്ടികൾ റെസിഡൻഷ്യലായിട്ട് താമസിക്കുന്നുണ്ട്. 2 അച്ഛന്മാരും അതുപോലെ തന്നെ സ്റ്റാഫേഴ്സ് എല്ലാവരും ഉണ്ട്. വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നിങ്ങളെ കൊന്ത ചെല്ലുമ്പോൾ, പള്ളിയിൽ ചെല്ലുമ്പോൾ ദയവു ചെയ്ത് ഇവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. വേദനിക്കുന്ന ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം ഓരോ ജീവിതവും ദൈവത്തിൻ്റെ ദാനമാണ്. അത് നോർമലായിട്ട് വന്നാലും ഡിഫറൻറ്റ് ഏബിൾഡ് ആയിട്ട് വന്നാലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയോടുകൂടി ജനിച്ച ഒരു കൊച്ചാണെങ്കിൽ പോലും ഇവരെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക്
സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.